കൃഷി ചതിക്കുമോ എന്ന സംശയം പലർക്കും ഉണ്ടാകും കൃഷി ചതിക്കില്ല എന്ന് മാത്രമല്ല കൃഷിയിലൂടെ ജീവിതം ഭദ്രമാക്കാമെന്ന് പറയുകയാണ് പത്തനംതിട്ട കലഞ്ഞൂരിലെ കർഷകയായ സിന്ധു ലേഖ മികച്ച യുവ കർഷകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ ലേഖയുടെ വിശേഷങ്ങൾ കാണാം ഇനി പിന്നെ ചേനയുണ്ട് കൃഷി എല്ലാ കൃഷിയും ചെയ്യും ഇവിടെ ചേമ്പെ ചേമ്പും നട്ടിട്ടുണ്ട് നമ്മൾ വാഴ ചെറുത് പറയാ വാഴയായിട്ടിരിക്കുമ്പോൾ ചീരയായിടും ഈ വർഷം ഉണക്കിന് നല്ല ചീരയായിരുന്നു ചീര ഉണക്കാവുമ്പം ചീരക്കൃഷി ചെയ്യും ഈ വർഷം ഈ ഇത്രയും ഉണക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലാത്തൊരു ഉണക്ക അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി കൃഷി ഒരുപാട് ചെയ്യുന്നത് ആ പച്ചക്കറി പയറും ചീരയും ഒക്കെ എപ്പോഴും ചെയ്യും പുതിയതായിട്ട് വെറ്റക്കുടി ഇട്ട് വെറ്റക്കുടി എന്നിട്ട് എൻ്റെ ഇടയിൽ പച്ചക്കറി പയറുണ്ടായിരുന്നു പയറൊക്കെ എടുത്തിട്ടാൽ ഇപ്പം വെറ്റക്കുടേ ഇട്ട് പിന്നെ പടവലങ്ങയൊക്കെ അത്യാവശ്യം ഇപ്പോൾ കിടപ്പുണ്ട് ആ സ്വന്തമായിട്ട് സ്റ്റാൻഡ് കയറി ചെയ്യും ഇത് പിഴ ഇപ്പം ഒരു നട്ടതേ ഉള്ളു ഞാൻ മോനും കൂടെ സ്വന്തമായിട്ട് തടം വെട്ടി അപ്പം നമുക്ക് ആ കുളത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് താഴോട്ട് മേളി മേളിപ്പണിഞ്ഞേക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് കൃഷിക്കുള്ള വെള്ളം മീനുമായി കൃഷിക്ക് വെള്ളം രണ്ട് കാര്യങ്ങളും ഒന്ന് നമ്മളിപ്പം കൃഷിയെ പറ്റിയൊക്കെ പറഞ്ഞു തരുന്ന നാട്ടിലെ താരമായിരിക്കുന്ന സിന്ധു ചേച്ചിയാണ് സിന്ധു ചേച്ചിക്ക് ഈ വർഷം സംസ്ഥാന സർക്കാരിൻ്റെ കർഷക തിലകം അവാർഡ് കിട്ടിയിരിക്കുവാണ് മികച്ച യുവ കർഷകയ്ക്ക് ചേച്ചി ഒരു താരമായിരിക്കുവാണ് നാട്ടിലൊക്കെ എന്താണ് ഇതിനെപ്പറ്റി ആദ്യം പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷം ഇത് കേട്ടത് എനിക്ക് പ്രത്യേകിച്ചൊന്ന് എന്താ പറയാനെ കൃഷിയെ പറ്റി ആദ്യം സംസാരിക്കാം കൃഷി എന്തൊക്കെയാണ് ചേച്ചി നടക്കുന്നത് എനിക്ക് വാഴയുണ്ട് പയറുണ്ട് വെറ്റിലയുണ്ട് പിന്നെ ചേനയുണ്ട് ചേമ്പുണ്ട് എല്ലാ കൃഷിയും ചെയ്യും ചീനിയുണ്ട് ചെയ്യാത്ത കൃഷിയായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല വീട്ടിലും കോഴി തറാവ് മുയലെ എല്ലാ ജീവികളും ഉണ്ട് മീൻ വരെയുണ്ട് കൊണ്ടുവന്ന ആരാണ് സ്വന്തമായിട്ട് ചെയ്യുക അത് ടൂ വീലർ ഓടിച്ച് സ്വന്തമായിട്ട് പോയി ചെയ്യുക ചേച്ചിയുടെ ഇത് പറയുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ചേച്ചി ചേച്ചിയൊരു ജീവിതത്തിൽ നമുക്ക് വലിയ മാതൃക കൂടിയാണ് കാരണം ചേച്ചിയുടെ ജീവിതത്തിൽ ദുഃഖകരമായ സംഭവങ്ങൾ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് ഭർത്താവ് മരണപ്പെട്ടു രണ്ട് മക്കളാണ് കൂടെ ഉള്ളത് ഇപ്പോൾ ജീവിതത്തിൽ ഭർത്താവ് മരണപ്പെട്ട അവസ്ഥയിൽ അവിടെ നിന്നാണ് പിന്നെ ഒരു കർഷകയായി മാറുന്നതല്ലേ ആ ഒരു സാഹചര്യം പറയാം ഭർത്താവ് മരിച്ചിപ്പം ഞങ്ങൾ ഭർത്താവ് മരിച്ചിട്ടിപ്പോൾ ഒമ്പത് വർഷമായി മരിച്ചു കഴിഞ്ഞപ്പം നമുക്ക് പിന്നെ ജീവിക്കണമെങ്കിൽ മുന്നോട്ട് നീക്കണമല്ലോ അപ്പോൾ നമ്മൾ കൃഷിയിലോട്ട് ഇറങ്ങി കൃഷി ചെയ്ത് മക്കളെ വളർ മക്കളകന്ന് ചെറുപ്രായക്കാർ മോക്ക് പത്ത് വയസ്സും മോന് പ്ലസ് വണ്ണിനും പഠിക്കുന്ന സമയത്ത് അന്ന് ആ കൃഷിയിലോട്ട് തന്നെ ഇറങ്ങാവുന്ന തീരുമാനിച്ചു കൃഷി ചെയ്തെല്ലാം ജീവിക്കാൻ പറ്റത്തുള്ളൂ മുന്നോട്ടിറങ്ങുന്നത് ഏറ്റവും എല്ലാ ഒരു വനിതയോടെ വനിതകളോട് പറയാനുള്ളത് കൃഷി ചെയ്ത് തന്നെ ജീവിച്ചാൽ നമുക്ക് ജീവിക്കാമെന്നുള്ളത് പിന്നെ നമുക്ക് നമ്മുടെ കൃഷി ഓഫീ കൃഷി എല്ലി സാറും നമ്മുടെ അസിസ്റ്റൻ്റ് സബീലായും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു കൃഷിയെ കൃഷിക്ക് നമുക്ക് ആഴ്ച വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം തിരക്കുകയും കാണുകയും അത് അവരുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സിന്ധു ചേച്ചി വലിയൊരു മാതൃകയാണ് ചേച്ചി പറഞ്ഞ പോലെ കൃഷി ചതിക്കില്ല എന്ന ഒരു സന്ദേശം കൂടിയാണ് ചേച്ചി നമുക്ക് നൽകുന്നത് പത്തനംതിട്ട കലഞ്ഞൂരിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷിൻ്റെ ഒപ്പം സുചിറ്റി ബാബു कायले न्यूज